കമ്പൈലർ ഡിസൈൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലേഴ്സ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് എ കമ്പൈലർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ഒരു കമ്പൈലർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിനെ ഒരു ലാംഗ്വേജിൽ നിന്നും വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതിനെയാണ് നമ്മൾ കമ്പൈലർ എന്ന് വിശേഷിപ്പിക്കുന്നത്. കമ്പൈലറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുന്നത് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് എറേഴ്സിനെ കണ്ടുപിടിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. കമ്പൈലർ പല ടൈപ്സിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. സിംഗിൾ പാസ്, മൾട്ടി പാസ്, ലോഡ് ആൻഡ് ഗോ, ഡീബഗിങ്, ഒപ്റ്റിമൈസിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമ്പൈലറിനെ പല ഡിവിഷൻസായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് കമ്പൈലർ എന്താണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ എന്നുള്ളത്. നമുക്ക് നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മളുടെ എന്താ ട്രാൻസ്ലേറ്റഡ് ലാംഗ്വേജിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാമിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 7 ഫേസസ് ആണുള്ളത്. ഒരു കമ്പൈലർ 7 ഫേസസ് യൂസ് ചെയ്തിട്ടാണ് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ 3 ഫേസിൻ്റെ ജസ്റ്റ് ഒരു ജസ്റ്റ് പറഞ്ഞു പോകാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു പോവാണ്. ദി ഫസ്റ്റ് വൺ ഇസ് ലെക്സിക്കൽ അനാലിസിസ്. ലെക്സിക്കൽ അനാലിസിസ് എന്നതിന് നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് എന്നുള്ള ടേമിന് പകരം നമ്മൾ സ്കാനിങ് എന്നുള്ളൊരു ടേമും കൂടി യൂസ് ചെയ്യും. നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ, ഈ ക്യാരക്ടേഴ്സിനെ ടോക്കൺസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൽ ഇതുപോലെ ഒരു ഈക്വേഷൻ പോലെ നമുക്ക് കിടക്കാമെന്ന് വിചാരിക്കും. നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലേ. ഈ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ സെറ്റ് ഓഫ് ടോക്കൺസ് ആക്കുന്ന ഒരു പരിപാടിനെയാണ് നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ടോക്കണിനെ നമുക്കിവിടെ നോക്കാം. ഈ ഒരു സംഭവം പൊസിഷൻ, ഇനീഷ്യൽ റേറ്റ്, 60, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനും ഇനീഷ്യലും റേറ്റ് എന്ന് പറയുന്നതൊക്കെ ഐഡൻറ്റിഫയേഴ്സ് ആണ് അല്ലേ. ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ വേരിയബിൾസ് എന്നൊക്കെ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് എഗെയിൻ ഓപ്പറേഷൻസ് ആണ്. ഇപ്പോൾ അഡീഷൻ ഓപ്പറേഷനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും. 60 എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമ്പറാണ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പം ബേസിക്കായിട്ട് ഒരു ഈക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബേസിക് ടോക്കണായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും ഇതിൻ്റെ ഇടയിലുള്ള സ്പേസസിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ഒരു ലെക്സിക്കൽ അനലൈസറിനകത്തോട്ട് ഞാൻ എൻ്റെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എൻ്റെ സോഴ്സ് പ്രോഗ്രാമിലുള്ള സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഞാൻ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്പേസസിനെ ഇവർ ഇഗ്നോർ ചെയ്യും. അതാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിൻടാക്സ് അനാലിസിസ് ആണ്. നമ്മളുടെ എന്താ നമുക്കിപ്പോൾ ഒരു സോഴ്സ് പ്രോഗ്രാം ഉണ്ടല്ലേ. ഇപ്പോൾ സോഴ്സ് പ്രോഗ്രാമിന് ഞാനിപ്പോൾ a+b-60 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു ഈക്വേഷൻ, ഒരു എക്സ്പ്രഷനാണ്, ഇതൊരു ഈക്വേഷൻ പരുവത്തിലല്ല കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എൻ്റെ ലെക്സിക്കൽ അനാലിസിസിൽ ഞാൻ കണ്ടുപിടിക്കും, ഓക്കെ ഇത് രണ്ടും ഐഡൻറ്റിഫയേഴ്സ് ആണ്, ഇതൊരു നമ്പറാണ്, ഇവർ രണ്ടുപേരും ഓപ്പറേഷൻസ് ആണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. ഇവരുടെ ഈ ഒരു എന്താ ഫോർമേഷൻ വാലിഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് നമ്മളുടെ സിൻടാക്സ് അനാലിസിസും സിമാൻറ്റിക്സ് അനാലിസിസും. സിൻടാക്സ് അനാലിസിസിന് നമ്മൾ പാഴ്സിംഗ് എന്നും കൂടെ പറയും. ഇപ്പോൾ സിൻടാക്സ് അനാലിസിസിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ഒരു പാഴ്സ് ട്രീ? ബേസിക്കലി എൻ്റെ ഒരു എക്സ്പ്രഷനെ ഞാൻ ട്രീ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ ടോക്കൺസ് ആക്കി, ഈ ഒരു ടോക്കൺസിനെ ഞാൻ അടുത്ത എൻ്റെ സെക്കൻഡ് ഫേസിൽ ഞാൻ പാഴ്സ് ട്രീ ആക്കുകയാണ് ചെയ്യുന്നത്. സോ പാഴ്സ് ട്രീ ആക്കുമ്പോഴത്തേനും എൻ്റെ കമ്പൈലർ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഗ്രമാറ്റിക്കൽ ഫ്രേസസിനെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, വെതർ ഇറ്റ്സ് റൈറ്റ് ഓർ നോട്ട്. അതിൽ നിന്നും ഒരു സിൻടാക്സ് ട്രീ, പാഴ്സ് ട്രീ ഓർ സിൻടാക്സ് ട്രീനെ ജനറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഔട്ട്പുട്ട് ടോക്കൺസും എൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ ഔട്ട്പുട്ട് എൻ്റെ പാഴ്സ് ട്രീ അല്ലെങ്കിൽ സിൻടാക്സ് ട്രീയും ആയിരിക്കും. അപ്പം ഒരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടി. ഒരു എക്സ്പ്രഷൻ കിട്ടുമ്പോഴത്തേനും എൻ്റെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് എൻ്റെ നടുവിൽ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് നടുവിൽ വരുന്നത്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ഐഡൻറ്റിഫയറും അതിൻ്റെ റൈറ്റിലോട്ടുള്ള എക്സ്പ്രഷൻസും ഒക്കെ എഴുതാം. ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ച എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് പൊസിഷൻ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ഇവിടെ എൻ്റെ പാഴ്സ് ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് എൻ്റെ ഈക്വൽ ടു സൈൻ ആണ്. ഓക്കെ, ദിസ് ഇസ് മൈ റൂട്ട്. അപ്പം എൻ്റെ ട്രീയുടെ റൂട്ട് ഞാനിവിടെ ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രീയുടെ ലെഫ്റ്റിലോട്ട് നോക്കിക്കേ, പൊസിഷനാണല്ലേ. വാട്ട് ഇസ് പൊസിഷൻ?
പൊസിഷൻ ഇസ് ആൻ ഐഡൻറ്റിഫയർ. സോ നമ്മൾ ആദ്യമേ ടോക്കൺസ് വെച്ച് എഴുതുമ്പം ഐഡൻറ്റിഫയർ എഴുതിയിട്ടാണ് ഞാൻ എൻ്റെ പൊസിഷൻ എഴുതുന്നത്. ഓക്കെ, ഇനി എൻ്റെ റൈറ്റ്, അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് തീർന്നു. ഇനി റൈറ്റ് സൈഡ് നോക്കാം, ഇത്രയും കാര്യങ്ങൾ റൈറ്റിൽ കിടപ്പുണ്ട്. അപ്പം വാട്ട് ആർ ദി ഡൂയിങ് ദീസ്? ഇറ്റ് ഇസ് എ എക്സ്പ്രഷൻ. ഇത് മൊത്തത്തിൽ ഞാനൊരു എക്സ്പ്രഷനായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ എക്സ്പ്രഷനെ എനിക്ക് വീണ്ടും ഓരോ എക്സ്പ്രഷൻസായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ സിമ്പിൾസ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ട്രീ വരച്ച് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച്, നമ്മളുടെ ലീഫ് നോട്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ ഈക്വേഷൻ. ഏതാണ്? നമ്മുടെ ലെക്സിക്കൽ അനാലിസിസിന് മുൻപുള്ള ഈക്വേഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഫസ്റ്റ് ലെക്സിക്കൽ അനാലിസിസിന് മുൻപ് നമുക്കുള്ളത് ഒരു ഈക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ്, ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അതിനെ ഞാൻ ലെക്സിക്കൽ അനാലിസിസ് കഴിയുമ്പോൾ ടോക്കൺസ് ആക്കും. ആ ടോക്കൺസിനെ ഞാൻ സിൻടാക്സ് ട്രീ ആക്കുകയാണ് എൻ്റെ സെക്കൻഡ് ഫേസിൽ ചെയ്യുന്നത്. മൂന്നാമത്തേത് സിമാൻറ്റിക് അനാലിസിസ്. സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് സിമാൻറ്റിക് എറേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടൈപ്പ് കാസ്റ്റിംഗ്, അല്ലെങ്കിൽ ടൈപ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് തന്നിരിക്കുന്നത് ഇൻ്റാണോ ഫ്ലോട്ടാണോ, എല്ലാം ഒരേ ടൈപ്പിൽ തന്നെയാണോ കിടക്കുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമാൻറ്റിക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.